വാർത്തകൾ വിശദമായി. വി എസിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ പരിഹസിച്ച് സി പി എം സംസ്ഥാന സമിതി അംഗവും ഇടുക്കി മുൻ ജില്ലാ സെക്രട്ടറിയുമായ എം എം മണി രംഗത്തെത്തി. ആനയും ആനപ്പിണ്ടവും തമ്മിലുള്ള വ്യത്യാസമാണ് വി എസും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും തമ്മിലുള്ളതെന്ന് മണി പറഞ്ഞു. പന്നി രവീന്ദ്രനും എ ബി വർദ്ധനും സി പി എമ്മിനു വേണ്ടി വർത്തമാനം പറയേണ്ടെന്നും എം എം മണി പറഞ്ഞു. തക്ക കാരണമുള്ളതുകൊണ്ടാണ് വി എസിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതെന്ന് എം എം മണി പറഞ്ഞു. അവരാര്? ഏയ്, ആനയും ആനയുടെ പിണ്ടവും തങ്ങളിൽ വലിയ മാറ്റമില്ലേ? അത്രയേ ഉള്ളൂ. വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നു, അദ്ദേഹം ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹം വലിയ രാഷ്ട്രീയ നേതാവാണ്, ഏറ്റവും സീനിയറായ ആളാണ്. മനസ്സിലായില്ലേ? അത് വേറെയാണ്. അവിടെ വന്നിരുന്നിപ്പോൾ ഇങ്ങനെ നടന്ന് മുഖ്യമന്ത്രിയുടെ ഒക്കെ കൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പം ഏതാണ്ട് മസില് വലിയ നെയ് കൂടി. അത് തന്നെ അതിനിപ്പോൾ പ്രസ്താവന ഇറക്കിയെന്ന് പറഞ്ഞാൽ ആര് വില കൊടുക്കാനാ? പാർട്ടിയുടെ താഴെ ഘടകങ്ങളിലുള്ള ഇവരെ ജോലിക്ക് നിയോഗിച്ചത് പാർട്ടി തന്നെയാണ്. അങ്ങനെയുള്ളവർ പോളിറ്റ് ബ്യൂറോ ആകാൻ ശ്രമിക്കരുതെന്നും മണിയുടെ താക്കീത്. ജോലിക്ക് നിയോഗിച്ച പാർട്ടി വെച്ച രണ്ടോ മൂന്നോ ആളുകൾ രാജ്യത്തെ പോളിറ്റ് ബ്യൂറോ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ പ്രസ്താവന ഇറക്കുന്ന ചുമ്മാ ഒരുമാതിരി ചപ്പാ ചേർപ്പാടല്ലേ. അത് എന്നാ പറയാൻ അതിനെപ്പറ്റി? ആ കുട്ടികൾ അവർക്ക് വല്ല പരാതിയുണ്ടെങ്കിൽ അച്ചടക്കം ത്തോടുകൂടി നിന്ന് വല്ല കൺട്രോൾ കമ്മീഷനോ വല്ല പരാതിയോ വല്ലതും കൊടുത്ത് അപ്പീലും എല്ലാം കൊടുത്ത് എന്തെങ്കിലും ചെയ്യാനുള്ളതിന് പകരം അവർ വലിയ വലിയ പുള്ളികളായി. എവിടുന്നാ? അവിടെ ബ്രാഞ്ചിലെങ്ങാണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സഹാക്കളാ. സി പി ഐ നേതൃത്വത്തിന് നേരെയും മണി ആഞ്ഞടിച്ചു. പന്നിയൻ രവീന്ദ്രൻ ഞങ്ങൾക്ക് വേണ്ടി വർത്തമാനം പറയാൻ അയാളെ ഏതായാലും ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടില്ല. ബർദ്വാനെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. പുതിയ ജനറൽ സെക്രട്ടറിയെ ഞങ്ങൾ സി പി ഐ എമ്മിന് വേണ്ടി വർത്തമാനം പറയാൻ ചുമതലപ്പെടുത്തിയതായി ഞാൻ എനിക്കറിയില്ല. ഞാൻ സംസ്ഥാന കമ്മിറ്റി പറയാം, ഓൺലൈനിൽ റിപ്പോർട്ട് ചെയ്യുമല്ലോ. കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും റിപ്പോർട്ട് ചെയ്യും. വി എസിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കെതിരെ നടപടി വന്നതിന് ശേഷം ഇതാദ്യമായാണ് പാർട്ടി ഔദ്യോഗിക പക്ഷത്തുള്ള ഒരാൾ അവർക്കെതിരെ പരസ്യ പ്രതികരണവുമായി രംഗത്തു വരുന്നത്. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.